ഇനി നമ്മൾ പോകുന്നത് ചെന്നൈയിലെ മറീന ബീച്ചിലേക്കാണ്. അവിടെ ഭിന്നശേഷിക്കാർക്ക് സഞ്ചരിക്കാനായി ഒരുക്കിയിരിക്കുന്ന സ്ഥിരം പാതയുടെ വിശേഷത്തിലേക്കാണ്. മരത്തിൽ തീർത്തിരിക്കുന്ന ഈ പാത വന്നതോടെ ആയിരക്കണക്കിന് വരുന്ന ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കാണ് ഒരു തടസ്സവുമില്ലാതെ റോഡിൽ നിന്ന് നേരിട്ട് കടലിലേക്ക് ഇറങ്ങുവാനുള്ള അവസരം വന്നിട്ടുള്ളത്. பீச் ஸ்ட்ரைட்டாக பார்க்குறோம். அங்கே கிட்ட போய் தண்ணியெல்லாம் நாங்கள் நனையிறோம். ரொம்ப ஹாப்பியாக இருக்கும். தேங்க்யூ ஸோ மச். இதுமாரி ஒரு வாய்ப்பு நான் இது வரைக்கும் நினச்சி பார்த்ததே இல்லை. இந்த கடலை இவ்வளோ பெருசாக இடத்த நான் பார்ப்பேன்னு நினச்சி பார்த்ததே இல்லை. முதல்ல ஐயா அவர்களுக்கு வணக்கம், நன்றி, ஹாப்பி. நேத்தா ஃபஸ்ட்டு நேத்தோ ஒன்றுக்கும் மெரினா பீச் வந்தேன். நல்லா இருந்தது. இன்னும் நிறையா இடம் ஆக்சஸபிளாக இருக்கும். വിനയ് ഉണ്ണിയുണ്ട്. വിനയ്, അത് കേൾക്കുമ്പോൾ തന്നെ എന്തൊരു സന്തോഷമാണ്. അവരുടെ വാക്കുകളിൽ ആദ്യമായി കടൽ കാണുന്നു, അതും മെറീന ബീച്ച് കാണാൻ പറ്റുന്നു. ചെന്നൈയിൽ താമസിക്കുന്നവർക്ക് പ്രത്യേകിച്ച് അതൊരു വികാരമാണ് ഈ മെറീന ബീച്ച് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് പറയാനാണ്, അത്രമേൽ സന്തോഷമാണ് അവരുടെ പ്രതികരണമൊക്കെ കേൾക്കുമ്പോൾ. ആര്യ, ഈ ലോക വികലാംഗ ദിനവുമായി ബന്ധപ്പെട്ട് മറീന ബീച്ചിൽ വികലാംഗ സൗഹൃദ റാമ്പ് ഒരുക്കിയിരുന്നു. ആ റാമ്പിൻ്റെ ഒരു ചെറിയ ന്യൂസ് സ്റ്റോറി എടുക്കാൻ വേണ്ടിയാണ് ഞാനും ക്യാമറമാൻ നല്ല മുരുകനും മറീന ബീച്ചിൽ പോകുന്നത്. പക്ഷേ അവിടെ എത്തിയ ശേഷം ഞങ്ങൾക്ക് ആ സ്റ്റോറി എടുക്കുന്നേക്കാൾ ഈ മറീന ബീച്ചിലെ ഈ ബീച്ചിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാൻ ഈ റാമ്പിലൂടെ വരുന്ന ഭിന്നശേഷി സൗഹൃദ റാമ്പിലൂടെ വരുന്ന സഹോദരങ്ങളുടെ ആ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ ആ ഒരു ആംഗിളിൽ ആ സ്റ്റോറി എടുക്കണമെന്ന് ഞങ്ങൾക്ക് തോന്നുകയായിരുന്നു. ആദ്യം കണ്ട പുനിതവേലായാലും അനുഷയായാലും പ്രസാദായാലും നവീനായാലും എല്ലാവരുടെയും മുഖത്ത് ഇനി എണ്ണയിലടങ്ങാത്ത ഒരുപാട് പേർ ആ സായാഹ്നത്തിൽ മറീന ബീച്ചിൽ വന്നിരുന്നു. അവരുടെ എല്ലാം മുഖത്ത് കണ്ട ആ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. പ്രസാദിൻ്റെ കാര്യമെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 40 വർഷമായി പ്രസാദ് ദൂരെ നിന്ന് മറീന ബീച്ച് കാണുന്നുണ്ട്. ആ കടൽ വെള്ളത്തിൽ നിന്നും കാൽ തുറണമെന്നെല്ലാം തന്നെ പ്രസാദ് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. ആ ആഗ്രഹമാണ്, 40 വർഷത്തെ കാത്തിരിപ്പിനാണ് അവിടെ ഒരു അദ്ദേഹത്തിന് സാധിച്ചത്. മാത്രമല്ല പുനിതായാലും ഒക്കെ ജനിച്ചപ്പോൾ മുതൽ കാണണമെന്ന് ആഗ്രഹിച്ചതായിരുന്നു. എപ്പോഴെങ്കിലും ഒരു കടൽ വെള്ളത്തിൽ കാലിലൂടെന്നെല്ലാം ആഗ്രഹിച്ചിരുന്നു. കാരണം നോക്കുകയാണെങ്കിൽ മറീന ബീച്ചിൻ്റെ നീളം എന്ന് പറയുന്നത് ഭയങ്കരമാണ്. 300 മീറ്റർ അധികം, നമ്മുടെ നാട്ടിൽ പോലെയല്ല, മറീന ബീച്ചിൽ 300 മീറ്ററോളം നീളത്തിലാണ് മണൽ തിട്ടുള്ളത്. അതുകൊണ്ട് അത്രയും ദൂരം വീൽചെയറിലെല്ലാം പോയി കടൽ വെള്ളത്തിൽ ഇറങ്ങുക എന്നുള്ളത് അസാധ്യമായിരുന്നു. എന്തായാലും കോർപ്പറേഷൻ അധികാരികളുടെ ഒരു ഇടപെടൽ അത്രയും ഉപകാരപ്രദമായ ഭിന്നശേഷി സൗഹൃദപരമായ ഒരു റാമ്പോർഡ് വന്നതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ഭിന്നശേഷിയിൽപ്പെട്ട വിഭാഗക്കാർക്കാണ് അവിടെ എത്താനും കടലിൽ ഇറങ്ങാനും എല്ലാം സാധിച്ചത്. അവരുടെ മുഖത്തെ സന്തോഷം തന്നെ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതാണ്. അത് തന്നെയാണ് ആ ഒരു സ്റ്റോറിയുടെ കാമ്പ് എന്ന് പറയുന്നത്. മാര്, തീർച്ചയായും